നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ പുതുവർഷാശംസകൾ. 2023 ആദ്യത്തെ വീഡിയോ ആണിത്. ഈ ജനുവരി മാസം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നോക്കാം. 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി മേടക്കൂർ. അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് ഈ 2023 ജനുവരി മാസത്തിൽ പൊതുവെ ദൈവാധീനം കൂടുതലുള്ള മാസക്കാലമാണ്. വരവ് കൂടുതലായി ഉണ്ടാകുമെങ്കിലും അധിക ചിലവുകൾ വന്നു ചേരാനിടയുണ്ട്. ഈ ചിലവുകൾ ആഡംബര വസ്തുക്കൾക്ക് വേണ്ടിയാകാം. നമ്മുടെ ആവശ്യങ്ങൾക്കായി ധാരാളം പണം ചിലവാക്കേണ്ടി വരുന്നതാണ്. നമുക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകാം. വസ്തുക്രയവിക്രയങ്ങൾ ഉണ്ടാകാം. പുതിയ പദ്ധതികളുമായി ചില തടസ്സങ്ങൾ നിലനിന്നിരുന്നവർക്ക് ആ തടസ്സങ്ങളെല്ലാം മാറി മുന്നോട്ട് പോകാനാകുന്നതാണ്. വീടുപണി ത്വരിതപ്പെടാനും പിതൃസ്വത്ത് സ്വന്തം പേരിലായി വരാനും സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. ഏത് കാര്യവുമായി ബന്ധപ്പെട്ട രേഖകളായാലും കൈമോശം വരാതെ സൂക്ഷിക്കണം. വസ്തു, ധനം എന്നിവയുടെ ഇടപാടുകളിൽ പ്രത്യേകിച്ചും തൊഴിൽ മേഖലയിലും അഭിവൃദ്ധി ദൃശ്യമാകും. പ്രൊമോഷൻസ്, ഇൻക്രിമെൻ്റ് എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്ന മേടക്കൂറുകാർക്ക് നല്ല അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകും. തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവയെല്ലാം മാറി നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടായി വരുന്നതാണ്. ശത്രുതാ മനോഭാവത്തോടെ പ്രവർത്തിച്ചിരുന്നവർ പരാജയപ്പെടാനാണ് സാധ്യത. അങ്ങനെ കാര്യതടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. അവിവാഹിതർക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ദമ്പതികളുടെ ഇടയിൽ വിട്ടുവീഴ്ച മനോഭാവം അത്യന്താപേക്ഷിതമാണ്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. പൊതുപ്രവർത്തകർ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. സന്താനങ്ങളുടെ ക്ഷേമത്തിനും ഉതകുന്ന മാസക്കാലമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദായകരമാകും. കൃഷിയിലും പുരോഗതി ദൃശ്യമാകും. മാതാപിതാക്കളുടെ ക്ഷേമത്തിനായി ധാരാളം സമയം ചിലവാക്കുക. അല്പം ദേഹാരിഷ്ടതകൾ കാണാനാകും. അടുത്ത ബന്ധുവിൻ്റെ വിയോഗത്താൽ വ്യസനിക്കാനിടവരും. നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും കമ്പനി പരിശോധിക്കണം. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. പലവിധ അരിഷ്ടതകൾക്കും സാധ്യതയുണ്ട്. ഉറക്കക്കുറവ്, നേത്രരോഗങ്ങൾ, മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങൾ അലട്ടാം. ക്ഷീണം, തളർച്ച എന്നിവയും ഉണ്ടാകാം. ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും സുബ്രഹ്മണ്യസ്വാമി പ്രീതി, ദേവിക്ക് ഭാഗ്യസൂക്തം, വ്യാഴാഴ്ച വ്രതവും ഷഷ്ടിവ്രതവും നോൽക്കുന്നത് ഗുണപ്രദമാകും. അടുത്തതായി ഇടവക്കൂറ്. കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ ദൈവാധീനം വേണ്ടുവോളമുള്ള മാസമാണ്. ധാരാളം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാകും. ധാരാളം ധനം കൈവരാൻ അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനച്ചെലവുകൾ അതുപോലെ തന്നെ വന്നു ചേരുന്നതാണ്. വിദേശയാത്രകൾ ഗുണപ്രദമാകും. അകലെയുള്ളവരുടെ സഹായങ്ങൾ ഉണ്ടായേക്കാം. പ്രവൃത്തി മണ്ഡലങ്ങളിൽ വിജയം സുനിശ്ചിതമായിരിക്കും. സാമ്പത്തിക ഉന്നതി ഉണ്ടാകുമെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അകന്നുപോയ ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും അടുത്തുവരാൻ യോഗമുണ്ടാകും. സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുസമാഗമം ഉണ്ടാകും. അമിതമായ ആത്മവിശ്വാസം ദോഷമാകരുത്. സമാധാനവും ഉണ്ടായി വരുന്നതാണ്. മനസ്സമാധാനക്കുറവുണ്ടായിരുന്നവർക്ക് അവയെല്ലാം നീങ്ങി മനസ്സുഖം, ശരീരസുഖം എന്നിവ അനുഭവപ്പെടാം. കർമ്മരംഗത്ത് അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകും. സ്ഥാനമാറ്റങ്ങളും സ്ഥലം മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ട്രാൻസ്ഫറുകൾ വന്നു ചേരും. വീട് മാറി താമസിക്കാൻ അവസരമുണ്ടാകും. ഓവർ ടൈം വർക്കുകൾ ചെയ്ത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭാനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും ഉണ്ടായി വരും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായി വരുന്നതാണ്. ഭാവിയെക്കുറിച്ച് അമിത ടെൻഷൻസ് മനസ്സിനെ പിടിച്ചുലയ്ക്കാൻ ഇടവരുത്തരുത്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ഉപരിപഠനത്തിൽ വിജയം സുനിശ്ചിതമാണ്. പഠന ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഇവിടെ കുടുംബാംഗങ്ങളോടൊപ്പം നിന്ന് പഠനം തുടർന്നു കൊണ്ടുപോകാനാകുന്നതാണ്. കഠിനാധ്വാനത്താൽ ഏറ്റെടുത്ത പ്രവൃത്തികളിൽ എല്ലാം വിജയം സുനിശ്ചിതമാകും.
ശത്രുതാ മനോഭാവം ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം മാറി അടുത്തു വരാനും സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതാണ്. ശത്രുക്കൾ നിഷ്പ്രഭരാകും. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. കൃഷിയിൽ നിന്നും ആദായങ്ങൾ ലഭിക്കുന്നതാണ്. ശ്രദ്ധയും കരുതലുകളും എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. ചില സന്ദർഭങ്ങളിൽ പിന്നോട്ട് ചിന്തിക്കേണ്ട അവസരങ്ങളും ഉണ്ടാകാം. താൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് തോന്നാം. കഠിനാധ്വാനം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും കാര്യങ്ങളെ പോസിറ്റീവാക്കി കൊണ്ടുവരാനാകും. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. സന്ധിവേദന, നാഡി ബലക്കുറവ്, ക്ഷീണം, തളർച്ച എന്നിവ അനുഭവപ്പെടാം. വ്യായാമം, ഭക്ഷണ ക്രമീകരണം, യോഗ മുതലായവ കൊണ്ട് കാര്യങ്ങൾ ഭേദപ്പെടാം. ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ഭദ്രയിങ്കൽ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ അർച്ചനയും ശിവന് ധാര, കൂവളമാല എന്നിവയും സമർപ്പിച്ച് മുന്നോട്ട് പോവുക. പക്കപ്പിറന്നാളിന് ഗണപതി ഹോമം സമർപ്പിക്കുക. അടുത്തതായി മിഥുനക്കൂർ. മകയിരത്തിൻ്റെ 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിൻ്റെ 1-2-3 പാദങ്ങൾ ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ മാസത്തിൽ ദൈവാനുഗ്രഹത്താൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നതാണ്. 5 വർഷം ക്ലേശിപ്പിച്ചുകൊണ്ടിരുന്ന ശനി ഈ മാസം നീങ്ങിക്കിട്ടും. ആത്മവിശ്വാസം വർദ്ധിക്കാനും പ്രവൃത്തി മേഖലയിലെല്ലാം മാറ്റങ്ങൾ വന്നു ചേരാനും താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടാനും സാധ്യതയുണ്ട്. ദൈവാധീനം വന്നു ചേരുന്ന സാഹചര്യങ്ങൾ സംജാതമാകും. ഇതുവരെ നിലനിന്നിരുന്ന മനഃപ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിലും പുരോഗതി ദൃശ്യമാകും. കുടുംബത്ത് മനസ്സന്തോഷം കളിയാടും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം നീങ്ങി നല്ലതുപോലെ യോജിച്ചു പോകാനാകുന്നതാണ്. തൊഴിൽ രംഗങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം. സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ വന്നു ചേരാം. പുതിയ ജോലി, പുതിയ സ്ഥലങ്ങൾ എന്നിവയുമായി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടായി വരുന്നതാണ്. എന്നാൽ ആദ്യം വലിയ ശമ്പള വർധനവിന് സാഹചര്യം ഉണ്ടായില്ല എങ്കിലും പിന്നീട് അവയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടായി വരുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെ ജോലിയിൽ ഉയർച്ചകൾക്കായി നേരിട്ടുകൊണ്ടിരുന്ന കാലതാമസങ്ങളെല്ലാം നീങ്ങി കാര്യങ്ങൾ ഭേദപ്പെട്ടു വരും. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാർ ജോലികൾക്കായി കാത്തിരിക്കുന്നവർക്ക് ഗുണപ്രദമായ മാസമാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഗുണപ്രദമാണ്. അവിടെ തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ആഗ്രഹ സഫലീകരണം ഉണ്ടാകും. ബന്ധുക്കളുമായും സഹപ്രവർത്തകരുമായും ഉണ്ടായിരുന്ന അകൽച്ചകൾ മാറി യോജിച്ച് മുന്നോട്ട് പോകാനാകുന്നതാണ്. ശത്രുക്കളും കുറഞ്ഞു വരുന്നതായി തോന്നാം. അകൽച്ചകളെല്ലാം കുറയുന്നത് കൊണ്ട് മനസ്സന്തോഷം അനുഭവപ്പെടും. വസ്തു വിൽപ്പനകൾ നടത്തുന്നവർക്ക് അവയുടെ രേഖകൾ വേണ്ടവിധം പരിശോധിച്ച് മാത്രം ഡീലുകൾ ഉറപ്പിക്കേണ്ടതാണ്. നിയമാനുസൃതമായി മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. മക്കളെക്കുറിച്ചും ചില ടെൻഷൻസ് വന്നു ചേരാം. ദമ്പതികളുടെ ഇടയിൽ ചില ആധികൾ പൊട്ടി പുറപ്പെടാം. ആത്മീയ കാര്യങ്ങളിൽ ചില താല്പര്യക്കുറവ് അനുഭവപ്പെടാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ഉപരിപഠനത്തിൽ ഉയർച്ചകൾ ഉണ്ടാകാം. യാത്രകളിൽ വിലപിടിപ്പുള്ള രേഖകൾ കൈമോശം വരാനിടയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. സാഹസയാത്രകൾ അരുത്. ഭാവിയെക്കുറിച്ചുള്ള ആധി വന്നുചേരാം. ധനവരവ് പ്രതീക്ഷിക്കാമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്സ് ഉണ്ടാകാനിടയില്ല. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. അപകടങ്ങൾ, ഉറക്കക്കുറവ്, ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടാം. മാനസിക പ്രയാസങ്ങൾക്ക് ഇടയാകാം. ചികിത്സകൾ വേണ്ടി വന്നേക്കാം. ഭക്ഷണ ക്രമീകരണങ്ങളും യോഗ മുതലായവ ശീലമാക്കുക. പരിഹാരങ്ങൾക്കായി ഭദ്രയെങ്കിൽ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഭാഗ്യസൂക്തം ശിവാഷ്ടോത്രം ജപിക്കുകയും പക്കപ്പിറന്നാളിന് ഗണപതി ഹോമം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവയും സമർപ്പിച്ച് മുന്നോട്ടു പോവുക. കൂടുതൽ വിശദാംശങ്ങൾ മിഥുനക്കൂറിൻ്റെ വർഷഫലം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കാണുക. അടുത്തതായി കർക്കിടകക്കൂർ. പുണർദത്തിൻ്റെ 4-ാം പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ 2023 ജനുവരി മാസത്തിൽ ഉണ്ടായേക്കാവുന്ന അനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ജനുവരി 17 കണ്ടകശനി മാറുകയാണ്. അതിനാൽ ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറി വരുന്നതാണ്. ക്രയവിക്രയങ്ങൾക്ക് സാധ്യതയുണ്ട്. പിതൃസ്വത്ത് സംബന്ധമായ തീരുമാനങ്ങൾ ആകാതെ കിടന്നിരുന്നവ തീരുമാനമാകാനും സ്വന്തം പേരിലാകാനും അവയിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യതയുണ്ട്. വിൽപ്പന നടക്കേണ്ടവ നടന്നു കിട്ടുന്നതാണ്. ചിലർക്കാകട്ടെ ഈ വിൽപ്പന നടത്താതെ തന്നെ അവ ഒരു മുതലാക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കഴിയുന്നതും നഷ്ടങ്ങൾ വന്നുപെടാതെ മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ദമ്പതി സൗഖ്യം കുറയാം.
ജോലി സംബന്ധമായോ മറ്റോ അകന്നു കഴിയേണ്ട അവസ്ഥ സംജാതമാകും. സ്ഥലമാറ്റം, വീട് മാറി താമസിക്കാനും സാഹചര്യങ്ങൾ ഉണ്ടായി വരുന്നതാണ്. വാക്കുതർക്കങ്ങൾക്ക് ഇടയാകരുത്. ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ടു പോവുക. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം. പൊതുവിഷയമായാലും സഹപ്രവർത്തകരുമായുള്ള ഇടപെടലുകൾ സൂക്ഷിക്കുക. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം പുലർത്താനാകും. അവരുടെ വിഷമഘട്ടത്തിൽ സഹായിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി വരും. ദൂരദേശ യാത്രകൾ വേണ്ടി വരുന്നതാണ്. തീർത്ഥാടനങ്ങളും പിക്നിക്കുകളും സാഹചര്യങ്ങൾ ഉണ്ടാകും. തൊഴിൽ ചെയ്യുന്നിടത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കുക. വാഹനയാത്രകളിലും സൂക്ഷിക്കണം. അപകടങ്ങൾ ഉണ്ടായേക്കാം. അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ കാലതാമസം നേരിടാം. ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് നല്ലതുപോലെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. ഗ്രഹനിലകൾ നന്നായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഉറപ്പിക്കാവൂ. ഗുരുക്കന്മാർക്ക് അരിഷ്ടതകൾ ഉണ്ടാകാം. മക്കളെ കൊണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അവരുടെ ഉപരിപഠനം സംബന്ധിച്ചോ വിവാഹം തീരുമാനമാകുന്നത് വഴിയോ അവരുടെ സന്താന വിഷയവുമായി ബന്ധപ്പെട്ട് ആഹ്ലാദിക്കാനുള്ള വഴി തെളിയും. ആരോഗ്യ പ്രശ്നങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരവ്യാധികൾ ഉണ്ടാകാം. തടസ്സങ്ങളെല്ലാം മാറി സമാധാനമുണ്ടാകാൻ ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. പരിഹാരങ്ങൾക്കായി ശിവന് ധാര, കൂവളമാല, ദേവിക്ക് അർച്ചന, ഗണപതി പ്രീതി എന്നിവയും നേടിയെടുക്കുക. അടുത്തതായി ചിങ്ങക്കൂറ്. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ പാദവും ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ സാമ്പത്തിക വരവ് പ്രതീക്ഷിക്കാം. ആത്മവിശ്വാസ കൂടുതൽ ഉണ്ടാകും. ധൈര്യത്തോടെ മുന്നോട്ട് പോകാനാകും. കുടുംബത്ത് മനസമാധാനം ഉണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണ കാര്യങ്ങൾ ത്വരിതപ്പെടും. വീട് പുതുക്കി പണിയാനും വസ്തു, വാഹനം മുതലായവ കൈവശം വന്നു ചേരാനും ഇടയാകും. അതിന് എല്ലാത്തിനുമുള്ള ധനവിനിയോഗം സാധ്യമാകും. ലോണുകൾ പാസ്സാകാനും സാധ്യതയുണ്ട്. മാസപകുതി വരെ ശനി സപ്പോർട്ടീവാണ്. ശനി മാറ്റത്താൽ കണ്ടക ശനി ആരംഭിക്കുകയാണ്. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ പൊട്ടിപ്പുറപ്പെടാം. പിതൃജനാരിഷ്ടതയ്ക്കും സാധ്യതയുണ്ട്. ചില സുഹൃത്തുക്കളിൽ നിന്ന് അകന്നു പോകാനിടയുണ്ട്. വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നു ചേരാം. ചില കാര്യങ്ങൾക്ക് കാലതാമസങ്ങൾ നേരിടാം. ഭാവിയെക്കുറിച്ചുള്ള വിഷമതകൾ മനസ്സിനെ അലട്ടാം. എന്നാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനാകുന്നതാണ്. മാസപകുതിക്ക് ശേഷം നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ധനച്ചിലവുകൾ വന്നു ചേരും. നിയന്ത്രിക്കേണ്ടതാണ്. ധാരാളം യാത്രകളും വന്നു ചേരാനിടയുണ്ട്. മറ്റുള്ളവർക്ക് കടം കൊടുക്കരുത്. വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടപ്പെടാനോ മോഷണം പോകാനോ സാധ്യതയുണ്ട്. നേരത്തെ കടം കൊടുത്തതായിട്ടുള്ള ധനം നഷ്ടപ്പെടുമോ എന്ന വ്യാധിയും ഉണ്ടാകാനിടയുണ്ട്. പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. പൊതുപ്രവർത്തകർക്ക് മാനഹാനി ഉണ്ടാകാം. നേതൃത്വ ഗുണത്താൽ അംഗബലം കൂടും. എന്നാൽ അവരിൽ മത്സരബുദ്ധി കൂടുകയും അവ തനിക്ക് തന്നെ ദോഷമായി തീരുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ പ്രവൃത്തി മണ്ഡലങ്ങളിലായിട്ട് മുന്നോട്ട് പോവുക. IT മേഖലയിലുള്ളവർക്കും ഗുണകരമാണ്. ദൈവാധീനം നേടിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. രോഗവിഷയങ്ങളും അലട്ടാം. വാദ, കഫ, പിത്തദൂഷ്യങ്ങൾ അലട്ടാനിടയുണ്ട്. മനസ്സിൻ്റെ ധൈര്യക്കുറവുകളും യൂറിനറി ഇൻഫെക്ഷൻസും പോലുള്ളവയും വന്നു ചേരാം. ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ധർമ്മദേവതാ പ്രീതി, വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്ര ദർശനവും നീരാഞ്ജനം എന്നിവയും നവഗ്രഹപ്രീതിയും അനിവാര്യമാണ്. അടുത്തതായി കന്നിക്കൂറ്. ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്രയുടെ 1, 2 പാദങ്ങൾ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ ദൈവാനുഗ്രഹം വേണ്ടുവോളമുള്ള മാസമാണ്. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കാനുള്ള കാലഘട്ടത്തിലൂടെയാണ് കന്നിക്കൂറുകാർ കടന്നു പോകുന്നത്. തന്നെ മറ്റുള്ളവർ വില കൽപ്പിക്കുകയും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ്. അകന്നു നിന്നിരുന്ന സുഹൃത്തുക്കൾ അടുത്തു വരും. പുതിയ വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും. വിവാഹ മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും അനുയോജ്യമായവ തന്നെ വന്നു ചേരാനുള്ള മാസക്കാലമാണ്. ധാരാളം ധനവരവ് പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. ആത്മവിശ്വാസ കൂടുതൽ പ്രകടമാകും. തന്മൂലം മനസ്സന്തോഷവും പ്രകടമാകും. ഇതുവരെ എന്തെങ്കിലും വിഷമതകൾ ഉണ്ടായിരുന്നവ പോലും മാറി ഇനിയെല്ലാം തെളിഞ്ഞു വരുന്ന കാലഘട്ടങ്ങളിലൂടെയാണ് ഇനി കടന്നുപോകുന്നത്. മക്കളുടെ കാര്യത്തിലും യാതൊരുവിധ വിഷമതകളും ഉണ്ടാവില്ല. കുടുംബജീവിതത്തിൽ ചെറിയ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നാലും അവയെല്ലാം സ്വന്തം ക്ഷമാശീലവും പ്രാർത്ഥനകളാലും നീങ്ങിപ്പോകാൻ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. തർക്കങ്ങൾക്ക് ഇടം നൽകരുത്.
പൊതുപ്രവർത്തകർക്ക് സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റിയ അവസരങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടനിലനിൽക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാകും. അവയിൽ വിജയിക്കാനും ആകും. ഗൃഹം പുതിയത് പണിയാനും ഉള്ളത് പുതുക്കി പണിയാനും സാധ്യത കാണുന്നുണ്ട്. അവയ്ക്കായി ലോണുകൾ പാസ്സായി കിട്ടുന്നതാണ്. വസ്തു വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമാണ്. പിതൃസ്വത്തുക്കൾ സ്വന്തം പേരിലായി വരാനും സാധ്യതയുണ്ട്. കടം വീട്ടാനും അവസരങ്ങൾ ഉണ്ടാകും. ധാരാളം യാത്രകളും വേണ്ടി വരുന്നതാണ്. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചില വിഷമതകൾ വന്നുപെടാനിടയുണ്ട്. മറ്റുള്ളവർ തന്നെക്കുറിച്ച് മോശമായി പറയാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അപവാദങ്ങൾ കേൾക്കാനിടയാകും. പ്രത്യേകിച്ചും സ്ത്രീകൾ ശ്രദ്ധിക്കുക. ദൂരദേശ യാത്രകൾ വേണ്ടി വരുന്നതാണ്. വിദേശയാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. വാണിജ്യ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല പുരോഗതി ദൃശ്യമാകും. വിദേശത്ത് ജോലിക്കായി പോകാനും അവസരങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ്. സന്ധിവേദന, ഉറക്കക്കുറവ്, മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങൾ അലട്ടാം. പ്രാർത്ഥനകളും വഴിപാടുകളും തുടർന്ന് കൊണ്ടുപോവുക. ദേവീപ്രീതി നേടിയെടുക്കുന്നതും കൂടാതെ ഗണപതി പ്രീതി, നാഗപ്രീതി എന്നിവയും അനിവാര്യമാണ്. അടുത്തതായി തുലാക്കൂർ. ചിത്രയുടെ 3-4 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ മാസത്തിൽ ദൈവാനുഗ്രഹത്താൽ ഇതുവരെ അനുഭവിച്ചു പോന്ന വിഷമതകൾ മാറി വരാനുള്ള സാധ്യതയുണ്ട്. താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സാധിക്കുന്നത് വഴി മനസ്സന്തോഷം ഉണ്ടാകും. ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും വിജയിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വരുന്നതാണ്. ആത്മവിശ്വാസത്തോടെ ഏതൊരു കാര്യത്തിലായാലും നോക്കിക്കാണാൻ ആകും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കും. അകന്നുപോയ സുഹൃത്തുക്കളും അടുത്തു വരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. കുടുംബത്തെ മനസ്സമാധാനമുണ്ടാകും. വിവാഹമംഗള കർമ്മങ്ങളിൽ പങ്കുചേരാനും അവിവാഹിതർക്ക് വിവാഹം തീരുമാനമാകാനും കാലതാമസം നേരിടാനും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ ക്ഷേമത്തിനും ഉതകുന്ന മാസക്കാലമാണ്. ചില കാര്യങ്ങളിൽ സംശയാസ്പദമായി തന്നെ നിലനിൽക്കുന്നതായി കാണാം. കഠിനാധ്വാനത്താലും പ്രാർത്ഥനകളാലും അവയെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. പ്രശ്നങ്ങളെല്ലാം മാറി നല്ല ഒരു സമയക്കാലം വന്നു ചേരാനുള്ള ഒരുക്കങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുക. വാഹനം, വസ്തു, വീട് എന്നിവയുടെ ക്രയവിക്രയങ്ങൾ നടക്കാനിടയുണ്ട്. കൃഷിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടായി വരുന്നതാണ്. ഗൃഹനിർമ്മാണം ത്വരിതപ്പെടും. ദമ്പതി സൗഖ്യത്തിനായി ക്ഷമാശീലം അത്യന്താപേക്ഷിതമാണ്. തർക്കങ്ങൾക്ക് ഇടം നൽകരുത്. ഇരു കൂട്ടരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായി വരും. നാൽക്കാലി ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. ഉപരിപഠനത്തിന് താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ച അനുഭവപ്പെടും. തൊഴിലന്വേഷകർക്ക് ഇനിയും ലഭിച്ചില്ലല്ലോ എന്ന് വ്യസനിക്കും. ക്ഷമ കൈവിടാതെ കാത്തിരിക്കുക. നല്ലൊരു കാലം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. രോഗങ്ങൾക്കെല്ലാം ഒരു ശമനമുണ്ടായി വരുന്നതാണ്. എന്നാലും നെഞ്ചരിച്ചിൽ, ഗ്യാസ് ട്രബിൾ പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങൾ, യോഗ പോലുള്ളവ പ്രാവർത്തികമാക്കുക. പരിഹാരങ്ങൾക്കായി ഗണപതി ഹോമം, നാഗങ്ങൾക്ക് 100 പാലും, ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം, വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക. അടുത്തതായി വൃശ്ചികക്കൂർ. വിശാഖത്തിൻ്റെ 4 പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ പലവിധ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. തികച്ചും ദൈവാധീനം കളിയാടുന്ന മാസമാണ്. പേരും പ്രശസ്തിയും നിലനിർത്തി കൊണ്ടുപോകാനാകും. സാമ്പത്തിക ഉയർച്ച അനുഭവപ്പെടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രവൃത്തി മേഖലകൾ മാറാനും സ്ഥാനമാറ്റങ്ങളും ട്രാൻസ്ഫറുകളും പുതിയ സ്ഥലവും സ്ഥാനവുമായി യോജിച്ചു പോകാനും അതിനായി മനസ്സിനെ പാകപ്പെടുത്താനും ആകും. വീട് മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്തായാലും ഒരു മാറ്റത്തിനായി മനസ്സിനെ പാകപ്പെടുത്തുക. ദമ്പതി സൗഖ്യം നിലനിൽക്കണമെങ്കിൽ നല്ല കഠിന പ്രയത്നം വേണ്ടി വരുന്നതാണ്. തർക്കങ്ങൾക്ക് ഇടം നൽകരുത്. യോജിച്ചു പോകാനായി ക്ഷമാശീലം അത്യന്താപേക്ഷിതമാണ്. പൊതുപ്രവർത്തകർക്ക് അത്ര നല്ല സമയമല്ല. കഴിയുന്നതും പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. സുഹൃത്ത് ബന്ധങ്ങൾ ധാരാളമായി വന്നു ചേരുമെങ്കിലും ചില മോശം കൂട്ടുകെട്ടുകൾ ഉളവാകുന്ന സാഹചര്യങ്ങളിലേക്ക് പോകും. യോജിച്ചു പോകാനായി ക്ഷമാശീലം അത്യന്താപേക്ഷിതമാണ്. പൊതുപ്രവർത്തകർക്ക് അത്ര നല്ല സമയമല്ല. കഴിയുന്നതും പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്.
സുഹൃത്ത് ബന്ധങ്ങൾ ധാരാളമായി വന്നു ചേരുമെങ്കിലും ചില മോശം കൂട്ടുകെട്ടുകൾ മോശമായ അവസ്ഥയിലേക്ക് പോകും. ദുഃഖമുളവാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോകാതെ മാതാപിതാക്കൾ ശ്രദ്ധാലുക്കളാകണം. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകുമെങ്കിലും അടുത്ത ഒരു ബന്ധുവിൻ്റെ വിയോഗം മനസ്സിനെ ആടിയുലയ്ക്കും. പലവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനങ്ങൾ ലഭിക്കുന്നത് വഴി മനസ്സന്തോഷമുണ്ടാകും. എല്ലാവിധ ഐശ്വര്യവും ലഭിക്കുമെങ്കിലും ദൈവാധീനം നേടിയെടുക്കേണ്ട ആവശ്യകതയുണ്ട്. കണ്ടക ശനി ആരംഭിക്കുകയാണ്. ശനിമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ കാണുക. കൂടുതൽ വിശദാംശങ്ങൾ അതിൽ നൽകിയിട്ടുണ്ട്. അവിവാഹിതർക്ക് വിവാഹം തീരുമാനമാകാൻ കാലതാമസം നേരിടും. എന്നാൽ സന്താനയോഗത്തിന് ഉതകുന്ന മാസക്കാലമാണ്. നിലവിലുള്ള സന്താനങ്ങളെ കൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള യോഗവും ഉള്ള മാസമാണ്. ധനമിടപാടുകളിൽ കരുതലുകൾ ഉണ്ടാകണം. ലോണുകൾ പാസ്സായി കിട്ടുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. അലസത, മടി, ശരീരത്തിന് ക്ഷീണം, തളർച്ച, സന്ധിവേദന, മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങൾ അലട്ടാം. നേത്രരോഗം അലട്ടാൻ സാധ്യതയുണ്ട്. അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവാധീനത്തിനായി ഭദ്രയെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭാഗ്യസൂക്ത അർച്ചന, ശിവന ധാര, കൂവളമാല എന്നിവയും നാഗപ്രീതിയും ശാസ്താപ്രീതിയും അനിവാര്യമാണ്. അടുത്തതായി ധനുക്കൂറ്. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം ഉൾപ്പെടുന്ന ധനുക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ ദൈവാധീനം വേണ്ടുവോളമുള്ള മാസക്കാലമാണ്. നല്ല പ്രതീക്ഷകളും ശുഭാപ്തി വിശ്വാസങ്ങളും വെച്ചു പുലർത്തി മുന്നോട്ടു പോവുക. ഏഴര ശനിക്കാലം ഈ മാസം പൂർണ്ണമായും വിട്ടൊഴിഞ്ഞു പോകുന്നു. ശനിമാറ്റത്തിൻ്റെ വീഡിയോയിൽ വിശദമാക്കിയിട്ടുണ്ട്. എല്ലാവരും കാണുക. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ഉതകുന്ന മാസക്കാലമാണ്. വാഹനം മാറ്റി വാങ്ങാനും ഗൃഹനിർമ്മാണ കാര്യങ്ങൾ ത്വരിതപ്പെടുത്താനും വസ്തു സ്വന്തം പേരിലായി വരാനും സാധ്യതയുണ്ട്. നിർമ്മാണങ്ങൾ നടന്നു കിട്ടുന്നതിനായി ചില ക്രയവിക്രയങ്ങൾ നടക്കാനിടയുണ്ട്. ധനലാഭം പ്രതീക്ഷിക്കാം. കുടുംബാന്തരീക്ഷം മെച്ചപ്പെടും. പിതൃസ്വത്ത് സ്വന്തം പേരിലായി കിട്ടും. എല്ലാ പ്രവൃത്തികളും താൻ ആഗ്രഹിച്ച രീതിയിൽ നടന്നു കിട്ടുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് വഴി കുറേ കാലമായി തിരികെ നൽകാൻ സാധിക്കാതിരുന്നവ തിരികെ കൊടുക്കാനാകും. കടം കൊടുത്തവ തിരികെ ലഭിക്കാനും സാഹചര്യങ്ങൾ ഒരുങ്ങും. സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ വന്നുപെടാം. ആധിവ്യാധികൾ വർദ്ധിക്കും. മനപ്രയാസങ്ങൾ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങൾ വന്നു ചേരും. ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നും നല്ലൊരു കാലം മുന്നോട്ട് വരുന്നുണ്ടെന്ന് ഓർക്കുക. കുടുംബത്ത് മനസമാധാനം ഉണ്ടാകും. ദമ്പതി സൗഖ്യം ഉണ്ടാകാം. അകന്നിരുന്നവർ അടുത്തു വരാനും ഒന്നിച്ച് താമസിക്കുവാനും സാധ്യതയുണ്ട്. സന്താന യോഗത്തിനായി കാത്തിരിക്കുന്നവർ ഇനിയും വെയിറ്റ് ചെയ്യുക. അവിവാഹിതർക്ക് അനുയോജ്യമായവ തന്നെ തീരുമാനമാകാനും സാധ്യതയുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. പ്രാർത്ഥനകളും ഉപാസനകളും ധർമ്മകാര്യങ്ങൾ എന്നിവയും മുടക്കരുത്. ചെയ്യുന്ന പ്രവൃത്തികളിൽ ഉയർച്ച അനുഭവപ്പെടാം. പുതിയതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവ ശമിക്കും. രോഗശമനം ഉണ്ടാകും. ചികിത്സകൾ ഫലിക്കും. ഭക്ഷണ ക്രമീകരണങ്ങളും യോഗ മുതലായവ ശീലമാക്കുക. സന്ധിവേദന, മൈഗ്രെയിൻ, നാഡീബലക്കുറവ് എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചികിത്സകളും ആവശ്യമായി വന്നേക്കാം. ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ശിവന ധാര, കൂവളമാല, ദേവിയെങ്കിൽ ചൊവ്വാവെള്ളി ദിവസങ്ങളിൽ അർച്ചന, ശാസ്താവിന് നീരാഞ്ജനം എന്നിവയും സമർപ്പിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്ര ദർശനവും ശനിയാഴ്ച വ്രതവും അത്യന്താപേക്ഷിതമാണ്. അടുത്തതായി മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ ദൈവാനുഗ്രഹം വേണ്ടുവോളമുള്ള മാസക്കാലമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും വിഷമതകൾ മാറി വരാനും സാധ്യതയുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം വിജയം കൈവരാനാകും. കുടുംബത്ത് മനസമാധാനം ഉണ്ടാകും. ചെയ്യുന്ന തൊഴിലിൽ അഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടാം. സ്വത്തുവകകളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടായാലും പിന്നീട് അവയെല്ലാം തനിക്ക് അനുയോജ്യമായ രീതിയിൽ തീരുമാനമാകും. ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങുന്നതാണ്. എന്നാൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും നിയമാനുസൃതം മാത്രമേ ചെയ്യൂ. രേഖകൾ കൃത്യമായിരിക്കണം. കൃഷിയിൽ നിന്നും നാൽക്കാലികളിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. അകന്നുപോയ ബന്ധുക്കളും സുഹൃത്തുക്കളും അടുത്തു വരാനും നല്ല സ്നേഹബന്ധം പുലർത്താനുമാകും. ഏതൊരു കാര്യമെടുത്താലും ചില കാലതാമസങ്ങൾ ഉണ്ടാകും. എന്നാൽ കഠിനാധ്വാനത്താലും കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള ആധികളും മനസ്സിനെ ഉലയ്ക്കും. പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം യഥാസമയത്ത് സമർപ്പിച്ച്
കാര്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ചെയ്തു തീർക്കാനും ആകുന്നതാണ്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും കാലതാമസം നേരിടും. ജാതകങ്ങൾ പരിശോധിച്ചറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കാവും. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. എല്ലാത്തിനെയും അതിജീവിച്ചു പോകാനാകും. വാഹനയാത്രകൾ സൂക്ഷിക്കേണ്ടതാണ്. അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. സാഹസയാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധാരാളം പണം ചെലവാക്കേണ്ടി വരും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം. അലസത, മടി, ക്ഷീണം, സന്ധിവേദന, മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങൾ, കഫവാതജന്യ രോഗങ്ങളും വന്നുപെടാം. അസ്ഥിസംബന്ധമായ രോഗങ്ങളും ത്വക്ക് രോഗങ്ങളും അലട്ടാം. ദൈവാധീനം നേടിയെടുക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ഭാഗ്യസൂക്ത അർച്ചനയും ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്ര ദർശനവും ശനിയാഴ്ച വ്രതവും സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങാമാല എന്നിവയും ഷഷ്ടിവ്രതം മുതലായവ എടുക്കുന്നതും നന്ന്. കുടുംബ പരദേവതാ പ്രീതിയും അത്യന്താപേക്ഷിതമാണ്. അടുത്തതായി കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാദിയുടെ 1, 2, 3 പാദങ്ങൾ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ ഭൂമി സ്വന്തം പേരിലായി വരാൻ സാധ്യതയുണ്ട്. സ്വത്തുവകകൾ വാങ്ങിക്കാനും അതിനായി ലോണുകൾ പാസ്സായി കിട്ടാനും സാധ്യതയുണ്ട്. കടങ്ങളെല്ലാം ഒരു പരിധിവരെ അടച്ചു തീർക്കാനാകും. കാർഷിക മേഖലയിലും നാൽക്കാലി പരിപാലനം വഴി നേട്ടങ്ങളും ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അവയുമായി മുന്നോട്ടു പോകാനും ആകും. ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം വിജയം കൈവരിക്കാനാകും. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. വിദേശത്തുള്ളവർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന പലവിധ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് മുന്നോട്ടു പോകാനാകും. പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കും. ബിസിനസ്സുകൾ തുടങ്ങാനാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും ആകാം. ആപത്തുകൾ ഉണ്ടാകാതെ നോക്കണം. വാഹനയാത്രകൾ സൂക്ഷിക്കേണ്ടതാണ്. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും. കുറച്ചുകൂടി കാത്തിരിക്കുക. ജാതകങ്ങൾ പരിശോധിച്ചറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുക. സഹോദരങ്ങൾക്ക് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായി വരും. സന്താനങ്ങൾക്ക് ഐശ്വര്യവും വർദ്ധിക്കും. അവരുടെ ക്ഷേമങ്ങളിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. ചില കാര്യങ്ങളിൽ അകാരണമായ തടസ്സങ്ങൾ അനുഭവപ്പെടാം. ക്ഷമിച്ചിരിക്കുക. എല്ലാം എല്ലാവരുമായി കൂടിയാലോചിച്ച് വരും വരായകകൾ വിശകലനം ചെയ്ത് മുന്നോട്ടു പോവുക. സാമ്പത്തികം വന്നു ചേരാൻ അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്സ് നടക്കാനിടയില്ല. ലാഭവിഹിതങ്ങൾ കുറയാം. തക്കതായ പ്രതിഫലങ്ങൾ കിട്ടാനിടയില്ല. ഷെയർ മാർക്കറ്റ് ഗുണകരമാവില്ല. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. നേത്രരോഗം, മൈഗ്രെയിൻ, ക്ഷീണം, സന്ധിവേദന, കഫനിർദോഷങ്ങൾ എന്നിവ അലട്ടാം. ഓപ്പറേഷൻസും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദൈവാധീനത്തിനായി ശാസ്താക്ഷേത്ര ദർശനവും പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശിച്ച് നീരാഞ്ജനം സമർപ്പിക്കുക. കുടുംബ പരദേവതാ പ്രീതി, നാഗപ്രീതി, ശനിയാഴ്ച വ്രതം മുതലായവയും ഉപാസനകളും പ്രാർത്ഥനകളും വേണ്ടി വരുന്നതാണ്. ജന്മശനി ആരംഭിക്കുന്നു. അടുത്തതായി മീനക്കൂറ്. പൂരുരുട്ടാദിയുടെ 4 പാദം, ഉത്രട്ടാദി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ ദൈവാനുഗ്രഹം വേണ്ടുവോളമുള്ള മാസക്കാലമാണ്. ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം വിജയം കൈവരുന്ന കാലമാണ്. സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടും. ചെയ്യുന്ന പ്രവൃത്തികളിൽ ഉയർച്ച, സ്ഥാനമാനങ്ങളും അഭിവൃദ്ധിയും ഐശ്വര്യവും സ്ഥാനമാറ്റങ്ങളും ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ മുന്നോട്ടു പോകാനാകും. 7.5 ശനിക്കാലം ആരംഭിക്കുന്നതിനാൽ അകാരണമായ കാലതാമസങ്ങൾ ചില കാര്യങ്ങളിൽ അനുഭവപ്പെടാം. അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുക. വരവിനേക്കാൾ ചിലവുകൾ അധികരിച്ചു നിൽക്കും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. തീർത്ഥാടനങ്ങളും ആകാം. പുതിയ ജോലിക്കായി വിദേശത്ത് പോകാനിരിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. യാത്രകൾ ഗുണപ്രദമാകും. അകന്നു നിന്നിരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും അടുത്തുവരും. ധനവരവുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉതകുന്ന സമയമാണ് ഇനി വരാനിരിക്കുന്നത്. വസ്തുവകകളാക്കി മാറ്റിയിടുക. അനാവശ്യ ചിലവുകൾ വന്നുപെടാതെ നോക്കുക. വസ്തു വിൽപ്പന നടക്കാം. നല്ല ലാഭം പ്രതീക്ഷിക്കാം. പുതിയ വീട്, വാഹനം എന്നിവയിൽ നിക്ഷേപിക്കുകയാണ് ഉത്തമം. ഷെയർ മാർക്കറ്റ് നിക്ഷേപങ്ങളും ഇപ്പോൾ നന്നല്ല. സ്ഥലം മാറ്റത്തിനും പുതിയ പണികൾ ആരംഭിക്കാനും പറ്റിയ സമയമാണ്. വിവാഹ കാര്യങ്ങളും തീരുമാനമാകാനും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ ക്ഷേമങ്ങൾക്കും പറ്റിയ മാസക്കാലമാണ്. ദാമ്പത്യ ജീവിതം സൗഖ്യപ്രദമാകും. സ്ത്രീകൾ ക്ഷമാശീലം കൈമുതലാക്കി വയ്ക്കുക. അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ക്ഷതപതനാദികൾ ഉണ്ടാകാനിടയുണ്ട്. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവാധീനത്തിനായി ദേവീങ്കിൽ അർച്ചനയും നാഗങ്ങൾക്ക് 100 പാലും വ്രതങ്ങളും പ്രാർത്ഥനകളും ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്ര ദർശനവും
ശനിയാഴ്ച വ്രതവും അത്യന്താപേക്ഷിതമാണ്. ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്രക്കാരും ഈ ജനുവരി മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ജ്യോതിഷപരമായ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനായി എൻ്റെ വാട്സപ്പ് നമ്പർ ലഭ്യമാണ്. അറിയേണ്ടതെന്തെന്ന് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതിനായി ജനന തീയതി, ജനന സമയം, ജനിച്ച സ്ഥലം എന്നിവ കൃത്യമായി അയച്ചു തരിക. മറുപടി പ്രതീക്ഷിക്കാം. 2023 വർഷഫലങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നുണ്ട്. അതുകൂടാതെ ഈ ജനുവരി 17 നടക്കുന്ന ശനിമാറ്റത്തിൻ്റെ വീഡിയോസും നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയെല്ലാം കണ്ടും കേട്ടും സംശയങ്ങൾ നീക്കിയെടുക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.